അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പം ഇരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അതെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഇന്ത്യയിൽ കോവിഡ് കേസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ഞങ്ങൾ പങ്കുചേരുന്നു അവരുടെ ദുഃഖത്തിലും, പിന്നെ അതുപോലെ ഒരുപാട് നഷ്ടമുണ്ടായ ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഫാമിലിക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ പങ്കുചേരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ന്യൂസ് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഇവരെ ആ ന്യൂസ് ഒന്ന് കാണിക്കാം. അപ്പം ഇവിടെ ഇരിക്കുമല്ലോ. അപ്പം അപ്പൊ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് തോന്നുന്നത്, ഇവിടെ ഇത് കണ്ടോ കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ നാട്ടിനെ കുറിച്ച് നമുക്ക് തോന്നുന്നത് മാത്രം നമുക്കൊന്ന് പറഞ്ഞാൽ മതി. International help is being pledged for India as it battles a ferocious second wave of coronavirus, described by Prime Minister Narendra Modi as a storm that has shaken the nation. Almost 350,000 new infections were reported in India in the latest 24-hour period, and 2,700 As the epidemic continues to grow, hospitals are facing shortages and critical services, including oxygen. In the capital, Delhi, COVID is now killing one person every 4 minutes. Our correspondent, Yogi Kalyani. The capital is being ravaged at its worst. ഇതാണ് ബറയൽ ഗ്രൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോവിഡ് ഉണ്ടായ ആൾക്കാരെ എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചാൽ മതി, കോവിഡ് കേസ് ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബോഡി പോലും നമുക്ക് കാണാൻ പറ്റില്ല. നേരെ അവരെ അങ്ങ് ബറയൽ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകും. Charanjeev Malhotra has been helping to cremate the dead for decades. Outside, she got many meals on the phone, eight meals and oxygen for the hospital she works in. പിന്നെ നമ്മള് തന്നെ ശരിക്കും നാട്ടിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ന്യൂസിൽ വരുന്നത് ആൾക്കാര് തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോ മാസ്ക് അങ്ങ് മാറ്റിയിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. ശരിക്കും ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് നടക്കുമ്പോ മാസ്ക് വെച്ചില്ലെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ അപ്പോഴേ മാസ്ക് എടുക്കും. പക്ഷെ നമ്മുടെ നമ്മള് ന്യൂസിൽ കാണുന്ന പുറത്തുനിന്ന് ഇവിടെ നിന്നിട്ട് നമ്മുടെ ന്യൂസിൽ കാണുമ്പോ പല ആൾക്കാരും മാസ്ക് ധരിക്കില്ല. The government's promises of rationing oxygen are coming too late. Families left asking why something so basic is unavailable. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻഡമിക് ഡെത്തിന്റെ ഒരു ഭീകരത ശരിക്ക് ഇപ്പോഴാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ even young people are dying. It's a very bad situation. There was a sense of abandonment in this country. What kinds of help is being sent for? The world's worst crisis.
ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കാണുമ്പോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ നമ്മളിങ്ങനെ കാണുമ്പോ നമ്മള് ശരിക്കും ഷോക്ക്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലിൻസിയുടെ കേസ് പറയുകയാണെങ്കിലും ഇവള് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു നേഴ്സാണ്, സിനി നേഴ്സാണ്, ഷെറിൻ നേഴ്സാണ്. ഷൈമൻ ഭായ് ഇപ്പം കേരളമായിട്ട് ജോയിൻ ചെയ്യും, ഇവിടെ ജോയിൻ ചെയ്യും. ഞാനിവിടെ ഒരു കെയറാണ്. നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഹെൽത്ത് ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ്. അപ്പം ശരിക്കും ഈ ഒരു കേസ് നമുക്ക് ഇവിടെ കാണുമ്പോൾ നമ്മൾ ഇവിടുത്തെ കോവിഡ് സിറ്റുവേഷനെ പ്രതിരോധിക്കാനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പിപിഇയും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ഇത്രയും കേസായിട്ട് പോലും നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇതിനെക്കാട്ടിയും ഇരട്ടി കേസുള്ള നാട്ടിൽ അപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ത് വരും ശരിക്കും? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ വേണം നമ്മൾ മനസ്സിൽ ആലോചിക്കാൻ. എന്ന് വെച്ചാൽ പുറത്തിറങ്ങി നടക്കുന്നവർ ഒരിക്കലും ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ നടക്കരുത്. കാരണം പ്രോപ്പറായിട്ട് ധരിക്കുക. പിന്നെ പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ കുടുംബത്തെ കൂടെ ആലോചിക്കുക. എന്ന് വെച്ചാൽ നമ്മളെല്ലാം അപ്പം അതുപോലെ ഇപ്പൊ പോലീസ് നിങ്ങളുടെ അടുത്ത് വീട്ടിൽ കയറി പോകാൻ പറഞ്ഞാൽ അത് അനുസരിക്കുക. കാരണം പോലീസിനും കുടുംബവും കാര്യങ്ങളും ഫാമിലി എല്ലാം ഉണ്ട്. അവര് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പൊ ഞാൻ കെയറായിട്ട് ജോയിൻ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ഫ്രണ്ട് ലൈൻ വർക്കർ ആണെന്ന്. കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം കൺസിഡറേഷൻ ആണ് ഇവരുടെ ജനങ്ങൾ നമുക്ക് തരുന്നതെന്ന് അറിയാം. അപ്പം അതുപോലെ നമ്മളും തിരിച്ച് എന്ന് വെച്ചാൽ ഒരു പാൻഡമിക് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാൻ പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്നവരെ കറക്റ്റായിട്ട് നമ്മള് എന്ന് വെച്ചാൽ അവർക്കൊരു പ്രോപ്പർ കൺസിഡറേഷൻ കൊടുത്ത് നിങ്ങൾ അനുസരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുവരുന്ന പലതും എന്ന് വെച്ചാൽ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ഒരു വീട്ടിലോട്ട് കയറ്റി വിടാനുള്ള ഒരു ഇതായിട്ടാണ് പലരും വിചാരിക്കുന്നത്. അല്ലാതെ ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാനല്ല. പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നാട്ടിൽ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പൈസയോ ഒന്നും കാണത്തില്ല. എല്ലാവരും അന്നന്ന് പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ജീവനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇത് എപ്പോഴാണ് നമുക്ക് ഇത്രയും സിറ്റുവേഷൻ ക്രൂഷ്യൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെഡിക്കൽ സിസ്റ്റം തന്നെ ഫെയിലുവർ ആവും ശരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലൊരു ആൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും. അവിടെയാണ് പാൻഡമിക് ഏറ്റവും ഭയങ്കര ഭീകരമായിട്ട് മാറുന്നത്. അപ്പൊ നമ്മള് ഇവരെ കൊണ്ട് വീട്ടിൽ തന്നെ നിന്ന് എന്നുവെച്ചാൽ വരുന്നത് കാണുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ട് മാറേണ്ടി വരും. അതാണ് പാൻഡമിക് ഏറ്റവും ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റ് ആയി മാറുന്നത്. എന്നുവെച്ചാൽ ബെഡ് കാണത്തില്ല, ഐ സി യു ഒന്നും ഇതായി കാണത്തില്ല. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വരെ ചിലപ്പം കോവിഡ് ആയിട്ട് ആരും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാനായിട്ട് കാണത്തില്ല. അപ്പൊ അങ്ങനൊരു പ്രോബ്ലം ആയിട്ട് മാറാതെ എല്ലാം ഹാൻഡിൽ ചെയ്ത് എല്ലാം റെഡി ആവട്ടെ എന്ന് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ എല്ലാവരും സ്റ്റേ സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും സ്റ്റേ സേഫ്, വീട്ടിൽ തന്നെ ഇരിക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പോവുക. അതുപോലെ പോയിട്ട് അതേ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുക. അധികം മിംഗ്ലിങ്ങും ഒന്നും ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇതിപ്പം സൂപ്പർ സ്പ്രെഡ് ആവാനാ ചാൻസ് അല്ലേ, നാട്ടില് സൂപ്പർ സ്പ്രെഡ് തന്നെയാണ്. അപ്പം എവിടുന്ന് സംഭവം വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ആർക്ക് ഇത് എത്രത്തോളം ഇതാവുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയും കൂടെ ഒന്ന് മൈൻഡിൽ ആലോചിക്കുക കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ നമ്മുടെ ഒരു തോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഒത്തിരി ഒത്തിരി സങ്കടത്തോടാണ് ഈ ഒരു ന്യൂസ് നമ്മൾ കണ്ടത് തന്നെ. എന്നുവെച്ചാൽ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഇന്ത്യ അതിന്റെ ഏറ്റവും വേർസ്റ്റ് സ്ഥലത്തോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. അപ്പം എല്ലാം പെട്ടെന്ന് റിക്കവർ ആവട്ടെ. ഓക്കെ, അപ്പം ബൈ ബൈ.